ഹലോ, എൻ്റെ പേര് അർജുൻ ഗുരു. ഞാനൊരു മെൻറ്റലിസ്റ്റാണ്. ഇന്ന് നിങ്ങൾക്ക് ട്രൂത്ത് അബൌട്ട് മെൻറ്റലിസം പാർട്ട് ടുവിലോട്ട് സ്വാഗതം. ആദ്യത്തെ പാട്ട് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ഞാൻ മെൻറ്റലിസത്തിനെ പറ്റിയുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ അഡ്രസ്സ് ചെയ്തു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും ലിങ്ക് വരും, അത് പോയിട്ട് കണ്ടിട്ട് വരിക. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെൻറ്റലിസം ശരിക്കും എന്താണെന്നുള്ളതിനെ പറ്റിയാണ്. പക്ഷേ അതിന് മുമ്പ് ആദ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ പോകണം. കോയിൻ കണ്ടോ? ഈ കോയിൻ ശ്രദ്ധിച്ച് നോക്കാം. ഞാൻ ഈ കയ്യിലോട്ട് കോയിൻ എടുത്തു, എന്നിട്ട് ഇതായത് പോയി. ഇത് പോയ പോലെ തോന്നും, പക്ഷെ ശരിക്കും ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ, ഇത് ആക്ച്വലി നടക്കുന്നത് എന്താ വെച്ചാൽ കോയിൻ എവിടെയാന്ന് നിങ്ങൾക്ക് അറിയാത്തതാണ് പ്രശ്നം. ഞാൻ ഈ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയത് മാറി. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ട രണ്ട് വീഡിയോസിൽ നിങ്ങൾക്കറിയാം എവിടെ എന്തോ ഒരു ട്രിക്ക് ഉണ്ടെന്ന്, മാജിക്കാന്ന് നിങ്ങൾക്കറിയാം. അത് എങ്ങനെ എന്ത് ചെയ്തു എന്ന് അറിഞ്ഞില്ലെങ്കിലും ശരിക്കും അറിയാം മാജിക്കാന്ന്. ഇനി ഈ വീഡിയോ കണ്ടു. ഇപ്പോൾ സച്ചിൻ ഓരോരുടെ ഇവിടെ എടുത്തൊരു വീഡിയോ ആണ്. The camera? Okay. That is what? Oh, man. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ പറ്റിയിട്ടുണ്ടാവുന്നത്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പ്ലീസ് ഡ്രോ എ ക്യാറ്റ് എന്ന് എഴുതി, അതെൻ്റെ സച്ചിൻ ചേട്ടൻ ഒരു ക്യാറ്റിനെ വരച്ചു. അങ്ങനെ തന്നെയാണ് സച്ചിൻ ചേട്ടനും തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ അതാണ് മെൻറ്റലിസത്തിൻ്റെ സ്പെഷ്യാലിറ്റി. ഒരു ഉള്ളി പോലെയാണ്, കുറേ ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ മെൻറ്റലിസത്തിൻ്റെ ജനറലുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ മെൻറ്റലിസം മാജിക്കും ഷൂമൻഷിപ്പും സജഷനും സൈക്കോളജിയും ഡിസെപ്ഷനും കൂടെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ഒരു കാര്യം പറയാൻ പറ്റുമോ, നിങ്ങളിപ്പോൾ കേട്ട ഡെഫിനേഷൻ ഉണ്ടാക്കിയത് യു കെയിലുള്ള ഡെറൻ ബ്രൗൺ എന്ന് പറഞ്ഞൊരു മെൻറ്റലിസ്റ്റാണ്. ഡെറൻ ബ്രൗൺ ആണ് ഇപ്പോൾ കാണുന്ന മിക്ക പെർഫോമേഴ്സിൻ്റെ ഈ ഒരു സൈക്കോളജിക്കൽ ഫീലുള്ള ഒരു മെൻറ്റലിസം തുടങ്ങി വെച്ചത് തന്നെ. ഡെറൻ ബ്രൗൺ ഭയങ്കര ഇൻസ്പിറേഷനിലാണ്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തിങ്കിങ് ചെയ്തു. പക്ഷേ എന്ത് എത്ര പേഴ്സൻറ്റേജ് എന്താണെന്ന് നമ്മൾ ഇതുവരെ ക്ലാരിഫൈ ചെയ്ത് കേട്ടിട്ടില്ല. അപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാണ്. മെൻറ്റലിസത്തിൻ്റെ കോറിൽ മാജിക്കാണ്. 50% മാജിക്ക്, 40% ഷോമൻഷിപ്പ്. ഷോമൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ, സ്റ്റേജ് പ്രസൻസ്, സംസാരിക്കാൻ പറ്റുന്ന, തമാശ പറയുന്നത്, സ്റ്റേജിലിരുന്ന ഒരാൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഷോമൻഷിപ്പ് എന്ന് പറയുന്നത്. ബാക്കി 10% സൈക്കോളജി ഇതെല്ലാം പെടുന്നത്, അതെല്ലാം പ്രസൻറ്റേഷന് വേണ്ടി മാത്രമാണ്. അപ്പം അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ, ഇത്രയും ബേസിക്കലി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻറ്റലിസത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാനത് ആൻസർ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും വീട്ടിലിരിക്കുക, സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ. ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ, മെൻറ്റലിസം ചെയ്യുന്നത് കാപ്പി ഉണ്ടാക്കുന്ന പോലെയാണ്. ഞാൻ ബ്ലാക്ക് ആയിട്ട് കുടിക്കുന്നത്, പക്ഷേ ഇമാജിൻ ചെയ്യാൻ, ഞാൻ കാപ്പി ഉണ്ടാക്കുമ്പോൾ കാപ്പിപ്പൊടി വേണം, കാപ്പിക്കുരുവോ എന്തെങ്കിലും കാപ്പിപ്പൊടി വേണം, പിന്നെ വേണ്ടത് പാൽ വേണം, പഞ്ചസാര വേണം, വെള്ളം വേണം. കാപ്പിയായി കിട്ടുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. മെൻറ്റലിസം കാപ്പിയാണെങ്കിൽ അതിൻ്റെ മേജർ ഇൻഗ്രീഡിയൻ്റ് കാപ്പിപ്പൊടിയാണ് മാജിക്ക്. മെൻറ്റലിസം കാപ്പിയാണെങ്കിൽ കാപ്പിപ്പൊടിയാണ് മാജിക്ക്. ബാക്കി പഞ്ചസാരയും പാലും ഒക്കെയാണ് പ്രസൻറ്റേഷനിൽ വരുന്ന സാധനങ്ങൾ. പാലായിരിക്കും, അല്ല വെള്ളമായിരിക്കും ഷോമൻഷിപ്പ്. അത് പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല. പക്ഷേ ബേസിക്കലി കാപ്പി വേണമെങ്കിൽ കാപ്പി വേണമെങ്കിൽ കാപ്പിപ്പൊടി വേണമല്ലോ, അത്രേ ഉള്ളൂ. മെൻറ്റലിസം ചെയ്യണമെങ്കിൽ മാജിക്ക് ഉണ്ടാവണം, കാര്യം അതാണ് അതിൻ്റെ ബേസ്. ഓക്കെ ഓക്കെ.